ഹായ്, നമ്മുടെ ടെൻത്ത് ലെവൽ പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ടവും ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി 25-ാം തീയതി ആദ്യത്തെ ഘട്ടം, ഫെബ്രുവരി 20-ാം തീയതി കഴിഞ്ഞായിരുന്നു. ഇനി രണ്ട് ഘട്ടം കൂടിയുണ്ട്, മാർച്ച് 6-ാം തീയതിയും മാർച്ച് 13-ാം തീയതിയും. അപ്പോൾ ആദ്യത്തെ ഘട്ടം പരീക്ഷ എഴുതിയവർ, പരീക്ഷ ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് കടക്കുമോ, കട്ട് ഓഫ് ഒത്തിരി ഉയർത്തി വെച്ചാൽ ഞങ്ങൾ കുറേ പേര് പുറത്ത് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ പരീക്ഷ എഴുതിയവരുടെ പരാതികൾ. ഇന്നലെ പരീക്ഷ എഴുതിയവർക്ക് നല്ല രീതിയിൽ എളുപ്പമായതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയർത്തി സാധാരണ രീതിയിൽ സ്കോർ ചെയ്തവരെല്ലാം പുറത്ത് പോകുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു ഇന്നലത്തെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നലത്തെയും അതുപോലെ ആദ്യത്തെ പരീക്ഷ എഴുതിയവർ ഒരു കാര്യം മനസ്സിലാക്കുക, നോർമലൈസേഷൻ വഴിയാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിനാണ് സാധ്യതയുള്ളത് എന്നൊക്കെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇത് കൂടാതെ തന്നെ ഒരു പോസിബിലിറ്റിയുടെ ഈ കേരള PSC ഈ ഒരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അതുകൂടെ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നലത്തെയും അതുപോലെ തന്നെ ആദ്യ ഘട്ടത്തിൽ നടന്ന ചോദ്യപേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആദ്യത്തെ ഘട്ടത്തിലെ പരീക്ഷയിൽ ചോദ്യപേപ്പറിൽ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ അടുപ്പിച്ച് ചോദിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടത്തിലെ ചോദ്യപേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ അടുപ്പിച്ച് ചോദിച്ചേക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറേ പേര് പറയുന്നത് ഇത് ബുദ്ധിപരമായി PSC ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കാത്ത രീതിയിൽ ട്വിസ്റ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ ചോദിച്ചതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക്, നമ്മുടെ കേരള PSC അല്ലേ, ചോദ്യമിടുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരുമിച്ച് അങ്ങെടുത്ത്, എന്താ പറയുക, അവർ ഭയങ്കര എന്താ പറയുക ഊർജ്ജസ്വലരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് പെട്ടെന്ന് അങ്ങ് എടുത്ത് ഇട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ബുദ്ധിപരമായ ട്വിസ്റ്റ് വരുത്തി അടുപ്പിച്ച് ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് ചോദിച്ചൊന്നും ആകാൻ സാധ്യതയില്ല. അത്യാവശ്യം മടിയുള്ള ആൾക്കാരാണ് കേരള PSC എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരള PSC ഈ നോർമലൈസേഷനൊക്കെ കൊണ്ടുവന്ന് റെയിൽവേ എക്സാമും അതുപോലുള്ള എക്സാമുകൾ പോലെ നോർമലൈസേഷൻ ബാറ്റാണൊക്കെ കൊണ്ടുവന്ന് മാർക്കുകൾ കറക്റ്റാക്കി എത്രയും പെട്ടെന്ന് റിസൾട്ട് പുറപ്പെടുവിക്കുന്ന ഒരു സംഭവം നമ്മുടെ യുക്തിപരമായിട്ടൊന്ന് ചിന്തിച്ചാൽ, നമ്മുടെ ബ്രെയിൻ വെച്ചൊന്ന് ചിന്തിച്ചാൽ ശരിയാവും അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ PSCയുടെ സാധാരണ രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഓരോ ജില്ലയ്ക്കും ഓരോ കട്ട് ഓഫ് കൊടുത്ത് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കുകയാണ് PSC സാധാരണ ചെയ്യുന്നത്, നമ്മുടെ പണ്ടത്തെ LDC പരീക്ഷയൊക്കെ പോലെ. ഇപ്പോൾ ഓരോ ജില്ല അനുസരിച്ചല്ലല്ലോ പരീക്ഷ നടന്നത്. പരീക്ഷ എല്ലാ ജില്ലക്കാർക്കും എല്ലാ ദിവസവും ഉണ്ട്, അല്ലെങ്കിൽ 4 ഘട്ടത്തിലും എല്ലാ ജില്ലക്കാരനും പരീക്ഷ എഴുതുന്ന രീതിയിലാണ് പരീക്ഷ നടന്നു പോയേക്കുന്നത്. സോ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി മാത്രമാണ്. ഓരോ ഘട്ടത്തിനും ഓരോ കട്ട് ഓഫ് ഒരുപക്ഷെ PSC കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പം പ്രിലിമിനറി പരീക്ഷയുടെ ഫസ്റ്റ് ഫേസ് അത് അത്യാവശ്യം പാടായിരുന്നു എന്നാണ് പിള്ളേരുടെ അഭിപ്രായ പ്രകാരം നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ആദ്യത്തെ ഫേസിൻ്റെ കട്ട് ഓഫ് ഒരുപക്ഷെ വളരെയധികം കുറവായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ഘട്ടം എളുപ്പമായതുകൊണ്ട് അതിൻ്റെ കട്ട് ഓഫ് ഒരുപക്ഷെ വളരെയധികം കൂടുതലായിരിക്കും. ആ ഒരു രീതിയിൽ ഒരുപക്ഷെ ആ ഒരു രീതിയിൽ ഇപ്പം ചിലപ്പം കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ PSC റിസൾട്ട് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ മെസ്സേജുകളിലൂടെയും അതുപോലെ റൂമറുകളിലൂടെയൊക്കെ ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ അപ്പോൾ നമ്മൾ നേരത്തെ 2017 LDCയുടെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, കട്ട് ഓഫിൻ്റെ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരം ജില്ലയിലെ LDCയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ 76.33 ആയിരുന്നു വന്നത്. എന്നാൽ കൊല്ലം ജില്ലയിൽ വന്നത് 68 ആണ്, കോട്ടയം ജില്ലയിൽ 65.33 ഒക്കെയാണ് LDCക്ക് 2017 കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്, കോട്ടയം ജില്ലയിലെ പരീക്ഷയൊക്കെ എഴുതിയവർ ഭയങ്കര വിഷമിച്ചാണ് പരീക്ഷാ ഹോളിൽ നിന്ന് ഇറങ്ങിയത്. കാരണം വിചാരിച്ച അത്രയും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര പാടായിരുന്നു എന്നൊക്കെ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കട്ട് ഓഫ് വളരെ കുറവാണ്, 65.33 ഉള്ളൂ കോട്ടയം ജില്ലയുടെ LDCയും. അന്നൊറ്റ പരീക്ഷയിലുള്ള ആ ഒരു LDC പരീക്ഷയ്ക്ക് കട്ട് ഓഫ് വന്നത്. അപ്പോൾ ഇതൊരു പ്രിലിമിനറി പരീക്ഷ ആയതുകൊണ്ടും കൂടുതൽ പേരെ എന്താ പറയുക ഉൾക്കൊള്ളിക്കണം എന്നുള്ളതുകൊണ്ടും, ഇപ്പം പ്രിലിമിനറി പരീക്ഷ ആയതുകൊണ്ട് എന്താ പറയുക ഒരുപാട് പേരെ അവർ പുറത്ത് കളയാനൊന്നും പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കാരണം ഇനി പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോകുന്നത് എത്ര കൊല്ലം കഴിഞ്ഞായിരിക്കും. അപ്പോൾ ഇത്രയും കൂടുതൽ 90 മുകളിൽ തസ്തികകളിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ ഒറ്റയടിക്ക് പുറത്ത് കളയുകയാണെങ്കിൽ അത് കുറേ ഉദ്യോഗാർത്ഥികളെ വയറ്റിത്തടിക്കുന്ന ഒരു പരിപാടി തന്നെയായിരിക്കും. സോ അങ്ങനെയൊന്നും കേരള PSC കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി കട്ട് ഓഫ് കുറച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ റാങ്ക് ലിസ്റ്റ് PSC പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പം അന്ന് മെയിൻ പരീക്ഷ ഒറ്റ പരീക്ഷ ഉണ്ടായിരുന്നപ്പം കട്ട് ഓഫ് 65.33 ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പാടുള്ള പരീക്ഷയ്ക്ക്, അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പ്രിലിമിനറി പരീക്ഷയ്ക്ക് അതിലും കുറവായിരിക്കത്തില്ലേ? ഇതൊരു പ്രിലിമിനറി പരീക്ഷ ആയതുകൊണ്ട് അതിലും കുറവായിരിക്കത്തില്ലേ? അപ്പോൾ നമുക്ക് യുക്തിപരമായിട്ടൊന്ന് നമ്മുടെ ബ്രെയിൻ വെച്ച് ചിന്തിച്ചാൽ അങ്ങനെയൊക്കെ നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ മാർക്ക് 40 ആണ്, അതുപോലെ എൻ്റെ മാർക്ക് 45 ആണ്, ഞാൻ കട്ട് ഓഫ് കടക്കുമോ ഇല്ലയോ, എനിക്ക് റിസർവേഷൻ ഉണ്ടോ, അങ്ങനെ അങ്ങനെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഒന്നിനെ റിപ്ലൈ അങ്ങനെ കൊടുത്തിട്ടില്ല, മനഃപൂർവ്വം കൊടുക്കാത്തത് തന്നെയാണ്. കാരണം എനിക്ക് നിങ്ങളോട് കട്ട് ഓഫ് കടക്കുമോ ഇല്ലയോ എന്ന് പറയാൻ യാതൊരു ആധികാരികത ആ ഉത്തരത്തിൽ കാണത്തില്ല. ഇപ്പോൾ ഞാൻ പറയുവാണ് 35 മാർക്കുള്ള ഒരാൾ അല്ലെങ്കിൽ 40 മാർക്കുള്ള ഒരാൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് റിസർവേഷൻ ഉണ്ട്, ഞാൻ കട്ട് ഓഫ് കടക്കുമോ ഇല്ലയോ സാറെന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ കടക്കില്ല എന്നാണ് മറുപടി കൊടുക്കുന്നതെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞ് കട്ട് ഓഫ് വളരെയധികം കുറവ്, പിന്നെ ആ ഒരു റിസർവേഷൻ്റെ ബെനിഫിറ്റ് ഒക്കെ വെച്ച് അയാൾ കട്ട് ഓഫ് കടന്നാൽ ഇത്രയും കാലം എൻ്റെ വാക്ക് കിട്ടി അയാൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ അയാൾക്കല്ലേ നഷ്ടം ഉണ്ടാകുന്നത്? ഞാൻ എൻ്റെ വാക്ക് അവിടെ വെറും വെള്ളത്തിലായി പോകത്തില്ലേ?
അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആർക്കും അതങ്ങനെ എന്താ പറയുക വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ മാതൃഭൂമിയുടെയും അതുപോലെ തൊഴിൽ വാർത്തയുടെയൊക്കെ തൊഴിൽ വീതിയുടെയും തൊഴിൽ വാർത്തയുടെയൊക്കെ കട്ട് ഓഫ് നോക്കുവാണെങ്കിൽ ഭയങ്കര ഉയർന്ന കട്ട് ഓഫാണ്. 69-70 ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പല പബ്ലിക്കേഷനും ഞാൻ കണ്ടു, അതുപോലെ പല യൂട്യൂബ് ചാനലിൽ പല പല പ്രഗത്ഭരായ അധ്യാപകരും പല രീതിയിലുള്ള കട്ട് ഓഫുകളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞതും വേറെ രീതിയിലുള്ള കട്ട് ഓഫാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും പലരും പലതാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എത്രയാണ് വരാൻ പോകുന്നത് കേരള പി എസ് സിക്ക് മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ അവർ പരീക്ഷ കഴിഞ്ഞ് അവരാണ് തീരുമാനിക്കേണ്ടത്. സോ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെയാണ് എത്ര കുറവാണ് നിങ്ങളുടെ മാർക്കെങ്കിലും നിങ്ങളൊരു സർക്കാർ ജോലി പ്രതീക്ഷ പഠിക്കുന്ന ഒരാളാണെങ്കിൽ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചോളുക. മുന്നോട്ട് എന്തായാലും ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചോളുക. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കട്ട് ഓഫ് ഇല്ലാതെ പുറത്ത് പോവുകയാണെങ്കിലും അത് ജീവിതത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരമായി തീരുന്നതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥിയാണ്. പക്ഷേ ഭയങ്കര ലെവലൊന്നും അല്ല, എന്നിരുന്നാലും അത്യാവശ്യം പഠിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ അന്ന് എനിക്ക് ഞാൻ വിചാരിച്ച ആ ഒരു സമയത്ത് പി എസ് സി പരീക്ഷ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. സോ അന്ന് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ പിന്നെ എനിക്കത് അതിലൊരു താല്പര്യം തോന്നില്ല. അപ്പോൾ അന്ന് ഞാൻ അന്നത്തോടെ നിർത്തി എന്ന് വിചാരിച്ച് പി എസ് സി പരീക്ഷ എഴുത്ത് ഞാൻ നിർത്തി. പിന്നെ ഞാൻ പി എസ് സി അധ്യാപനത്തിലേക്കൊക്കെ ഇറങ്ങി. എന്തായാലും ഇത്രയൊക്കെ പഠിച്ചതല്ലേ. പക്ഷേ അന്ന് ഞാൻ ആ പഠിച്ച പി എസ് സി കാര്യങ്ങളും അതുപോലെ അന്ന് വെച്ച കോഡുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഓരോ കോച്ചിങ് ക്ലാസ്സിലും അതുപോലെ ഓൺലൈനിലും ഒക്കെ ക്ലാസ് എടുത്തത്. പക്ഷേ ഇപ്പോൾ എനിക്കതെല്ലാം ഉപകാരമായി മാറി. ഞാൻ അന്ന് പഠിപ്പിച്ച കാര്യങ്ങളും ഉണ്ട്, ഇന്നിപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ കുറേ ഉദ്യോഗാർത്ഥികളുണ്ട്, അതുപോലെ ഓൺലൈനിൽ തന്നെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇത്രയും പേരുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ ഗുണങ്ങളുണ്ടായി. അപ്പം ജോലി കിട്ടാത്ത അല്ലെങ്കിൽ പി എസ് സി ക്രാക്ക് ചെയ്യാത്ത ഒരാൾക്ക് പഠിച്ചതുകൊണ്ട് ലാഭമുണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആവത്തില്ലെന്ന്. സോ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പറയുവാണ്, ഒരിക്കലും നിങ്ങൾ പഠനം അവസാനിപ്പിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ കട്ട് ഓഫ് കടന്ന് എത്തുകയാണെങ്കിൽ, നിങ്ങൾ ആ ഈ കാലയളവ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സർക്കാർ ജോലി ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഇതിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചു ഒന്ന് ശ്രമിച്ച് നോക്കുക, ഒന്ന് കുറച്ചുകൂടി ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് നോക്കുക. പിന്നെ അൾട്ടിമേറ്റ് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. വേണ്ട എന്ന് വെച്ച് ഇതിൽ നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ തിരിച്ച് കയറിയേക്കില്ല. പിന്നെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ജോലി വേണം, അല്ലെങ്കിൽ ഏത് രീതി പരിശ്രമിക്കണം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ രീതി ചെയ്തു പോവുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, സർക്കാർ ജോലിയൊന്നും അല്ല ഒന്നിൻ്റെ അൾട്ടിമേറ്റ്. ജീവിതത്തിൽ എല്ലാവരും വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇങ്ങനെ ചാടിക്കളിക്കുന്ന ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയാൽ മാത്രം മതി. നമ്മൾ എടുക്കുന്ന തീരുമാനം സ്ട്രോങ് ആയിരിക്കണം. ഇനി എനിക്കിത് മതി, ഇനി ഞാൻ ഒരിക്കലും അന്ന് സർക്കാർ ജോലി കിട്ടിയില്ല എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ അതേപ്പറ്റി ചിന്തിക്കാതെ എന്തിനാണോ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അതിനുവേണ്ടി പ്രയത്നിച്ചോളുക, വിജയിക്കുക തന്നെ ചെയ്യും. അല്ലാതെ സർക്കാർ ജോലി എനിക്ക് എന്തായാലും 35 വയസ്സ് വരെ എങ്കിൽ 35 വയസ്സ് വരെ ഞാൻ എഴുതും, ജോലി മേടിച്ച് അടങ്ങും, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല ഓക്കെ എന്ന് വിചാരിച്ച് അൾട്ടിമേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടാനാണെങ്കിൽ അങ്ങനെ തന്നെ ശ്രമിക്കുക. നമ്മുടെ തീരുമാനം സ്ട്രോങ് ആയിരിക്കണം. തീരുമാനം സ്ട്രോങ് ആയിട്ടുള്ളവരുടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ വിജയിക്കത്തുള്ളൂ. അല്ലാതെ ചാടി കളിക്കുന്ന ഒരു രണ്ട് വള്ളത്തിലും കാലി ചവിട്ട് നിന്നാൽ നമ്മളെപ്പോഴും ആ ഒരു ഒഴുക്കിൽ ഇങ്ങനെ എങ്ങും എത്താതെ നിൽക്കത്തുള്ളൂ. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. പിന്നെ പഠനം, ഞാൻ വീണ്ടും പറയുന്നു, പഠനം ഒരിക്കലും മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ കുറേ പേര് റെസ്റ്റ് എടുക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നു. ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചു, പ്രിലിമിനറി പരീക്ഷ നന്നായിട്ട് എഴുതി, ഇനി കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പഠനം തുടങ്ങാം. നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു സംഭവം മാറ്റി വെക്കുക. നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് ഉണ്ടല്ലോ, നമ്മൾ പി എസ് സി തന്നെ പഠിക്കുന്നത്, ആദ്യത്തെ വിക്ടറിക്ക് ശേഷം വിശ്രമിക്കുന്ന ഒരാൾ എന്താ പറയുക, രണ്ടാമത്തെ വിക്ടറി പരാജയമാണെങ്കിൽ അയാളുടെ ആദ്യത്തെ വിക്ടറി വെറും ലക്ക് കൊണ്ടാണ് എന്ന് പറയാൻ ഒരുപാട് പേര് കാത്തു നിൽപ്പുണ്ട് എന്ന ആ രീതിയിൽ എന്തോ ഒരു കോട്ടുണ്ട്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. സത്യമാണ്, നിങ്ങൾ ഈ ഒരു പരീക്ഷ നിങ്ങൾ ചിലപ്പം 10-80 എണ്ണമൊക്കെ എഴുതി കാണുമായിരിക്കും, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാണുമായിരിക്കും. അപ്പം നിങ്ങൾക്കൊരു പുറകോട്ടൊരു വലിവ് കാണും. ഓ സിമ്പിളായിട്ട് എനിക്ക് മെയിനും ക്രാക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് കുറച്ച് കാലം കൊണ്ട് മെയിൻസ് വരെ പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചിന്ത കാണും. അതിപ്പോൾ കുറവ് മാർക്ക് മേടിച്ചവരാണെങ്കിലും എന്തായാലും ഒരു പരീക്ഷ എഴുതുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള ടെൻഡൻസി മനുഷ്യന് സ്വാഭാവികമായി തോന്നും. അത് മാറ്റി വെച്ചുകൊടുക്കുക. ഇന്ന് ഈ നിമിഷം തൊട്ട് നിങ്ങൾ എപ്പോഴാണ് എന്താ പറയുക പരീക്ഷ കഴിയുന്നത്, ആ നിമിഷം തൊട്ട് തന്നെ അടുത്തതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു വിജയമുണ്ടായി, അത് അവിടെ കഴിഞ്ഞു. അല്ല, വിജയമോ പരാജയമോ എന്തോ ആയിക്കോട്ടെ, അത് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ മോഹൻലാൽ പറഞ്ഞൊരു സംഭവമുണ്ട്, എന്നെ ഒരു വിജയങ്ങളും അമിതമായി സന്തോഷിപ്പിക്കാറുമില്ല, ഒരു പരാജയങ്ങളും അമിതമായി എന്താ പറയുക ദുഃഖിപ്പിക്കാറുമില്ല. വിജയമുണ്ടായി ഓക്കെ സന്തോഷം, പരാജയമുണ്ടായി ഓക്കെ അതിൻ്റെ വിധി അതായിരുന്നു, അടുത്തതിന് വേണ്ടി പ്രയത്നിക്കുക, അടുത്ത സിനിമയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റിന് വേണ്ടി പുള്ളി പരിശ്രമിക്കുന്നു. അതൊരു നല്ല ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം നമ്മൾ ഒരു എന്താ പറയുക വിജയത്തിലോ പരാജയത്തിലോ ഒരുപാട് ഇമോഷണലായിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പിനെ ഒരുപാട് ബാധിക്കും. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അടുത്ത എന്താണ് നിങ്ങളുടെ പരീക്ഷ, നിങ്ങൾ 12th ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതോ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതോ ഇതിൻ്റെ തന്നെ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് സ്വയം ഒരു തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങുക. അല്ലാതെ വിശ്രമിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നത്, നമ്മുടെ വിശ്രമം എന്താ പറയുക അത് എപ്പോഴും നമ്മുടെ വിശ്രമം പോലും നമുക്ക് എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ആകാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വിശ്രമിക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പം കുറേ യൂട്യൂബ് ചാനലൊക്കെ ഇല്ലേ, ചുമ്മാ ഈ പെമ്പിള്ളേരൊക്കെ എന്താ പറയുക ഇതിൻ്റെ പുതിയ ചീപ്പാണ്, ഇതിൻ്റെ പുതിയ മാലയാണ്, കമ്മലാണ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇടുന്ന കുറേ പേരുണ്ട്. ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസും നല്ല ആയിരക്കണക്കിന് രൂപയും മാസം തോറും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അതുപോലെയുള്ള വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ എന്തെങ്കിലുമൊക്കെ വഴിയിൽ കണ്ടെത്തിക്കണം. നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്രമിക്കുന്ന പോലും നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നതിന് പോലും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർഗ്ഗങ്ങൾ ഇന്ന് ഓൺലൈനിലുണ്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വിശ്രമ വേളകൾ നിങ്ങൾ ആനന്ദകരമാക്കി മാറ്റി പഠനം തുടരുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം വേറെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒരിക്കലും ഡെസ്പ് ആകരുത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, എടുക്കുന്ന തീരുമാനങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നവർ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അത് തന്നെയാണ് എന്നോട് എന്നെ പഠിപ്പിച്ച അധ്യാപകരും എല്ലാം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനും ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.